പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ദാൽ മെത്തി കറിയാണ് ഉണ്ടാക്കുന്നത്. മെത്തി ഒത്തിരിയും നമ്മുടെ കഴിച്ചാൽ ഒത്തിരി നല്ലതാണ്. അല്പം ചെറിയൊരു കൈപ്പരസം ഉണ്ടെങ്കിലും നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത്രയും പ്രശ്നമില്ല. പിന്നെ ഞാനിത് ഞാനിവിടെ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് വീഡിയോയിലിടാമെന്ന് വിചാരിച്ചാണ്. വീഡിയോയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവവചനത്തൊന്ന് ചിന്തിക്കാം. 2 കൊരിന്ത്യർ 4:18 ഇപ്രകാരം പറയുന്നു: കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇത് അപ്പോസ്തലനായ പൗലോസ്ലിഹ പറഞ്ഞൊരു വചനഭാഗമാണ്. കാരണം പൗലോസ്ലിഹ ആദ്യകാലങ്ങളിൽ യേശുവിനെ പിൻപറ്റുന്നവരെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ച വ്യക്തിയാണെങ്കിലും യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും യേശു സ്പർശിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ പൗലോസ്ലിഹയുടെ ആ കാഴ്ചപ്പാടും അൻപേ മാറി തീർത്തും ക്രിസ്തുവിലേക്കായി തീർന്നു. അപ്പോൾ ആ ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചാലും നമ്മൾ അതിനുള്ള നെട്ടോട്ടാണ് അത് ധനം സമ്പാദിക്കുക. അതെല്ലാം ഈ കുഴിമാടം കൊണ്ട് അല്ലെങ്കിൽ ഈ താൽക്കാലിക ഈ ലോകത്തിൽ വെച്ച് ഇതെല്ലാം അവസാനിക്കും. എന്നാൽ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരാൾക്ക് ആ നിത്യതയുടെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ടാകും. എന്നാൽ നമുക്ക് എന്നും മരണാനന്തരം എന്നും കർത്താവിനോടുകൂടി വസിക്കാമെന്നുള്ള ആ ഒരു പ്രത്യാശയും ആ ഒരു സ്വർഗീയ ദർശനവുമാണ് നമ്മളെ ഇതിലേക്ക് നടത്തുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് കിട്ടിയിട്ടില്ലെങ്കിൽ കർത്താവിനെ പിൻപറ്റുക, നിത്യതയോട് ആ ഒരു അവകാശം പ്രാപിക്കുക. മരണാനന്തരം യേശുവിനോടുകൂടി ആയിരമായിരം ആണ്ടുകൾ കർത്താവിനോട് കൂടി ഒരുമിച്ച് ദുഃഖവും മരണവും ഒന്നുമില്ലാത്തൊരു ലോകത്തിൽ ജീവിപ്പാൻ ആയിട്ട് ഇങ്ങനെയുള്ളവരെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ദാൽ മെത്തി എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. ഞാനിവിടെ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് 3 തരം പരിപ്പുകൾ കൂട്ടിട്ടാണ്. ഒരു തരം പരിപ്പ് ഇട്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കും. നമ്മൾ സാധാരണ പരിപ്പും പലതരം വെജിറ്റബിളും ഒക്കെ ഇട്ട് പരിപ്പ് കറി ഉണ്ടാക്കാറുണ്ടെന്ന്. ഞാനിവിടെ ഒരു ഇത് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ചെറുപയർ പരിപ്പുണ്ട്, അല്പം ഉഴുന്നും എടുത്തിട്ടുണ്ട്, അത് കൂട്ടിട്ടാണ്. പിന്നെ മേത്തി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് എടുക്കാം. അപ്പം ഇത് ഇനി പയറുകളെല്ലാം ഈ പരിപ്പുകളെല്ലാം ഒന്നിച്ചൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് ഒരു വിസിലോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത് വേഗം വേട്ടണം. അപ്പം ഇതിനെ കഴുകി എടുത്തുകൊണ്ട് വരട്ടെ. ഞാനിപ്പോൾ അടുപ്പിട്ട് വെച്ചു, അതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടൊന്ന് അങ്ങ് വേവിക്കാം. ഒരു 2 വിസിൽ വരുമ്പോഴത്തേക്കും വേഗം ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പരിപ്പ് വേകുന്ന സമയം കൊണ്ട് അതിനുള്ള മസാല തയ്യാറാക്കുക. അതിലേക്ക് തന്നെ കുറച്ച് നെയ്യാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ എണ്ണ വെളിച്ചെണ്ണയോ എണ്ണ ഏതെങ്കിലും ഒഴിക്കാം. നെയ്യ് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെയൊക്കെ രുചിയായിട്ട് വരുമല്ലോ. ചൂടായി അതിലേക്ക് നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കടുകിനോടൊപ്പം തന്നെ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു അല്പം കായപ്പൊടിയും കൂടി ഇടണമായിരുന്നു. കായപ്പൊടി എനിക്ക് തീർന്നു പോയത് കൊണ്ട് ഇട്ടിട്ടില്ല. അപ്പം ഇനി അതിലേക്ക് അല്പം വെളുത്തുള്ളി ഇത് സ്ലൈസ് ചെയ്ത് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിട്ട് കൊടുത്ത് ഒന്നത് മുത്ത് ചെറുതായിട്ടൊന്ന് മുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി, ബാക്കിയുള്ള സാധനങ്ങൾ, പച്ചമുളക് അങ്ങനെയുള്ള ഇതായിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് അവരവർക്ക് ഇടാം. അപ്പോൾ ഈ പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇതൊരല്പം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഇതൊരു സവോള, അതും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. എനിക്കിത്തിരി കായപ്പൊടി ഇവിടെ സ്റ്റോക്ക് ഇടുന്നത് കിട്ടി. അപ്പോൾ അത് കായപ്പൊടിയാണ് ഇടുന്നത്. അതിലേക്ക് ഇനി നമുക്ക് ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ എല്ലാം വാങ്ങിപ്പോകണ്ട. അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ് പിന്നെ ഇത്തിരി കാശ്മീരി ചില്ലി ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എരിവ് എല്ലാവരുടെയും പാകത്തിനിട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഉപയോഗിക്കാം. ഞാനിവിടെ മല്ലിയില ഇടുന്നില്ല. ഇത്
കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ നന്നായി ഒരു ടീസ്പൂൺ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി അത് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പേ നമുക്ക് ഈ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിട്ട് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് നല്ലതായിട്ട് മായായിട്ടൊന്ന് വെന്ത് വരണം. അത് കഴിയുമ്പോൾ പൈ കുറച്ച് നേരം ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് മേത്തി ലീഫ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തക്കാളി ചെറുതായിട്ടൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മേത്തി ലീഫ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ മൂന്നാല് കെട്ട് വാങ്ങിച്ചപ്പോൾ അങ്ങനെ അങ്ങ് അരിഞ്ഞ് വെച്ചു. ഇനി തോരണോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ ആവശ്യത്തിന് മേത്തി ഇട്ട് കൊടുക്കാം. കുക്കർ പരിപ്പാണെങ്കിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഓഫ് ചെയ്തിട്ടു. അപ്പോൾ ഇനി ഇത് ഒന്ന് മേത്തി ലീഫൊന്നും ഓക്കെ ആയി വരുമ്പോഴത്തേക്കൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പരിപ്പ് ചേർക്കാം. എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. പരിപ്പം രണ്ട് ദിവസത്തിൽ വന്നേ ഉള്ളൂ, ഒന്ന് എന്തൊന്ന് നോക്കാം. ലിയോ ലിയ പരിപ്പും വെന്തിട്ടുണ്ട്. ഇനി ഇച്ചിരി ചൂട് വെള്ളം ഒഴിക്കാം. നമ്മുടെ വെന്ത പരിപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതിലേക്ക് കുറച്ച് ഞാൻ തിളച്ച വെള്ളം ആണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഓ വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കറി. ഒരു ഇതിൽ പരിപ്പും വെച്ച് ഇത് വഴറ്റി വരുമ്പോഴത്തേക്കും വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്കിത് വഴറ്റി കഴിയാം. അല്പം വെള്ളം കൂടെ കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. ചുറ്റുപേന ആവശ്യത്തിന് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് നല്ലതും കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം. ഇതെല്ലാം പാകത്തിനായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്രയും കൊഴുപ്പിലാണ് എടുത്തിരിക്കുന്നത്. പരിപ്പ് ഒരുപാട് വെന്തുടഞ്ഞ് അരഞ്ഞു പോകാണ്ടിരിക്കുന്നത് നല്ലത്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടും ഉണ്ട്. ചപ്പാത്തിക്ക് ചോറിന് ഒക്കെ നല്ലതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ഞങ്ങളുടെ ലഞ്ചിൻ്റെ സമയമാണ്. അപ്പോൾ ഞങ്ങളിതിവിടെ ചോറുണ്ണാൻ പോകണം മോന്. അപ്പോൾ ബീഫ് ഫ്രൈയും ഡാലും കൂടെ കൂട്ടി ചോറുണ്ണാം. അപ്പം ഇതേ രീതിയിൽ മൂന്ന് തരം പരിപ്പും കൂട്ടി വെച്ചകത്തോറ് ഇതേ രീതിയിലൊന്ന് മേത്തി ഉണ്ടാക്കി നോക്കുക. വളരെ രുചിയുണ്ട്. കാരണം സാമ്പാർ പരിപ്പ് മാത്രം ഇട്ട് വെക്കുന്നതിലും വളരെ നല്ലതാണ് ഈ മൂന്ന് കൂട്ടം പരിപ്പും വെക്കുന്നത്. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുമ്പരെയും കർത്താവിൻ്റെ വിസ്താരമറിയ ചിറകിനടിയിൽ നമ്മെ എവരെയും കാത്ത് സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.